ട്രെയിൻ അപകടത്തിൽ പരിക്കേറ്റവരുടെ പൂർണ്ണ പട്ടിക ഒഡീഷ സർക്കാർ പ്രസിദ്ധീകരിച്ചു. മരിച്ചവരിൽ തിരിച്ചറിയാനാകാത്തവരുടെ ചിത്രങ്ങളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ ചിത്രങ്ങളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. സാവിത്രിയുണ്ട്. സാവിത്രി, കൂടുതൽ വിവരങ്ങൾക്കായുള്ള സൗകര്യങ്ങളാണിപ്പോൾ ഒരുക്കുന്നത്. പരിക്കേറ്റവരുടെ പട്ടികയടക്കം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിവരങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ ബാലഘൂറിൽ നിന്ന് ധനേഷ് റിപ്പോർട്ട് ചെയ്തതുപോലെ പല പല കൺവെൻഷൻ സെന്ററുകളിലും മെഡിക്കൽ കോളേജുകളിലെ മോർച്ചറികളിലും ഒക്കെയായാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത്. തിരിച്ചറിയാനാവാത്ത നിരവധി ആളുകളുടെ മൃതദേഹങ്ങൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ തിരിച്ചറിയാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഓൺലൈനായി ഈ ചിത്രങ്ങൾ പരിശോധിക്കാനുള്ള സൗകര്യത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഒഡീഷ സർക്കാർ 3 വെബ്സൈറ്റുകളിലായി ഈ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതായത് SRCOdisha.NIC.in, BMC.GOV.in, OSDMA.ORG എന്നീ 3 വെബ്സൈറ്റുകളിലായാണ് ഈ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ചിത്രങ്ങൾ ഉണ്ട് ഈ വെബ്സൈറ്റിൽ. വളരെ ബുദ്ധിമുട്ട് കണ്ടാൽ ബുദ്ധിമുട്ട് തോന്നുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് ഉള്ളത്. ഒരു മാധ്യമ സ്ഥാപനവും ഓൺലൈനായാലും അതല്ലെങ്കിൽ ദൃശ്യ മാധ്യമങ്ങളായാലും പത്രങ്ങളായാലും ഒരു മാധ്യമങ്ങളും ഈ ചിത്രങ്ങൾ ഉപയോഗിക്കരുത് എന്ന് സർക്കാർ കർശന നിർദ്ദേശം നൽകുന്നുണ്ട്. ഇത് തിരിച്ചറിയൽ ആവശ്യത്തിന് വേണ്ടി മാത്രമായാണ് ഈ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ബന്ധുക്കൾക്ക് ഈ വെബ്സൈറ്റുകൾ പരിശോധിക്കാം. ഈ വെബ്സൈറ്റുകളിൽ നിന്ന് എന്തെങ്കിലും തരത്തിൽ സ്വന്തം ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആയ ആരെങ്കിലും ഉണ്ട് എന്ന് തിരിച്ചറിയുകയാണെങ്കിൽ ഹെൽപ്പ് ലൈൻ സെന്ററുകളെ സമീപിക്കാം. അവർ വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകും.